സാധാരണ ഒരു കുട്ടിയായിരുന്നെങ്കിൽ ഇത് ആത്മഹത്യ ചെയ്തു പോനെ ബിക്കോസ് ഞാൻ അത്രയ്ക്ക് ഞാൻ ട്രോമ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഈ 6 മാസം ഞാൻ ഇന്നസെന്റ് ആണെന്ന് പറയുന്നത് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനായതിന്റെ സന്തോഷത്തിലാണ് വിവേസ് വില്ലേജ് ഉടമ ശോഭ വിശ്വനാഥൻ തിരുവനന്തപുരത്തെ പ്രശസ്തമായ വസ്ത്രനിർമ്മാണ സ്ഥാപനമായ വിവേസ് വില്ലേജിൽ നിന്നും കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ശോഭ വിശ്വനാഥനെ കൊടുക്കാൻ മുൻ സുഹൃത്താണ് കഞ്ചാവ് കൊണ്ടുവച്ചതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് കഞ്ചാവ് കണ്ടെത്തിയതിന്റെ പേരിൽ നാർക്കോട്ടിക് വിഭാഗം അറസ്റ്റ് ചെയ്തതോടെ താൻ അനുഭവിച്ചത് വലിയ മാനസിക പീഡനമാണെന്ന് ശോഭ വിശ്വനാഥ് പറയുന്നു ജാനുവരി 21ന് എന്നെ നാർക്കോട്ടിക്സുകാർ അറസ്റ്റ് ചെയ്തു ഒരു കള്ളക്കേസിൽ ആദ്യം ചെയ്ത കാര്യം അതാണ് എൻ്റെ ഫോൺ അവർ വാങ്ങി ദെൻ ദി സ്റ്റാർട്ടഡ് ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഹറാസ്മെൻറ്റ് പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് നമുക്കിങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ അവിടെ എന്താണ് അവിടെ ബിസിനസ് അപ്പോഴാണ് ഈ ഗഞ്ച എന്നുള്ളൊരു കാര്യം വരുന്നത് എന്നെ കുറേ പാക്കറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ട്രാപ്പാണ് ഇത് വലിയ ട്രാപ്പാണ് ഞാൻ ഇത്രയും എല്ലാം നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ ഞാൻ ഇത് നോ സ്മോക്ക് ഏരിയ ആണ് ഈ സ്ഥാപനം ഈ സ്ഥലം അപ്പോൾ ഇതാരോ മനഃപൂർവ്വം എന്നെ ട്രാപ്പ് ചെയ്യാൻ കൊണ്ട് വെച്ചതാണ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ വന്നത് മുതലേ പറഞ്ഞു അത് ഞാൻ ആരാണെന്നും ഞാൻ എടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതർ എൻ്റെ ഡിവോഴ്സ് കേസ് ഇപ്പം 5-6 വർഷം കൊണ്ട് നടക്കുകയാണ് അപ്പം ഇതർ അയാളായിരിക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നൊരു പ്രപ്പോസല് ഞാൻ നോ പറഞ്ഞ ഒരാള് കുറേ നാളായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ആ വ്യക്തി ആയിരിക്കും ഹരീഷ് ഹരിദാസ് എന്ന് പറഞ്ഞാൽ ലോർഡ്സ് ഹോസ്പിറ്റലിന്റെ സിഇഒ ആയിരിക്കും എന്നുള്ള കാര്യം അതായത് ഹരീഷ് ഹരിദാസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ വ്യക്തി ആയിരിക്കും എന്ന് ഞാൻ വിളിച്ച് പറയുന്നുണ്ട് അതൊന്നും കേട്ടില്ല സിസി ഞാൻ എന്നിട്ടും പറയുന്നു നാർക്കോട്ടിക്സുകാരുടെ അടുത്ത് ലൈക്ക് ഞാൻ ഈവൻ ഷോക്കിൽ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങളാണോ കൊണ്ടുവച്ചത് ബിക്കോസ് അമ്മാതിരി നമ്മൾ ഷോക്കിലായി ഇപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ആൻഡ് പറഞ്ഞു ഞാൻ CCTV ഉണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ടെസ്റ്റോ ഫിംഗർ പ്രിൻറ്റോ എനിക്ക് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഓടി എല്ലാവരുടെ അടുത്തും പോയി പറയുന്നുണ്ട് എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല കരയുന്നുമുണ്ട് എൻ്റെ ഒരു അന്നത്തെ ഒരു നിസ്സഹായത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫോണും ഇല്ല എനിക്ക് ആരെയും വിളിക്കാനും വയ്യ ഒന്നും ചെയ്യാൻ പറ്റാതെ നിലവിളിക്കാന്നല്ലാതെ എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു മനസ്സിലായില്ലേ 10 വർഷമായിട്ടുള്ള ഒരു ജീവിതത്തിൽ 4 വർഷം ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ സഹിച്ച് ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ സമാധാനമാണ് വലുത് അല്ലെങ്കിൽ ജീവനാണ് വലുതെന്ന് പറഞ്ഞ് അതിലേക്ക് പുറത്തേക്ക് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്ത അല്ലെ അതിനു മുമ്പേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു വനിതയാണ് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കൊരു ഫ്ലാറ്റ് കിട്ടുന്നത് അവിടെ പോയി അതും ഒത്തിരി പോലീസ് വണ്ടികളുമായിട്ട് പോയി അവിടെ ഫുൾ സെർച്ച് ചെയ്തു ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല ആൻഡ് അവിടെ ഒന്നും കൊണ്ട് വെച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നേരെ അവിടെ നിന്ന് സ്റ്റേഷനിൽ പോകുമായിരുന്നു സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷൻ അന്ന് തന്നെ സ്റ്റേഷൻ ബെയിൽ തന്നു ബിക്കോസ് ക്വാണ്ടിറ്റി വേഴ്സ് ലെസ് അറൌണ്ട് 400 ഗ്രാം സംതിങ് ആയിരുന്നതുകൊണ്ടും എനിക്ക് സ്റ്റേഷൻ ബെയിൽ തന്നു സ്റ്റേഷൻ പേയിൽ തന്നപ്പോഴും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപീസ് നമ്മൾക്ക് കോടതിയിൽ അടച്ചാൽ തീരാം എന്നുള്ളൊരു മനസ്സിലായോ പ്രശ്നമേ ഉള്ളൂ ഇത് ദിസ് ഇസ് നോട്ട് ലൈക്ക് നോൺ വെയിലബിൾ അങ്ങനത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയൊരു സംഭവം അല്ല എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കുകയായിരുന്നു എന്നെ അപ്പം ഞാൻ പറഞ്ഞു ലൈക്ക് ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല 100% ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല ആ ചെയ്ത കുറ്റം ചെയ്ത കുറ്റവാളി പുറത്തുണ്ട് സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ശോഭ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് കഥ മാറുന്നത് മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു അന്വേഷണത്തിൽ ഉണ്ടായത് സിനിമാ കഥയെ വെല്ലുന്ന വഴിത്തിരിവ് ശോഭയുടെ സുഹൃത്തും നഗരത്തിലെ പ്രമുഖ ആശുപത്രിയുടെ ഉടമയുടെ മകനുമായ ഹരീഷാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായി ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ദെൻ ഹി പ്രപ്പോസ്ഡ് ഹി വെന്റ് ടു മൈ ബ്രദർ ബ്രദറിന്റെ അടുത്തേക്ക് പോയി സംസാരിച്ചു ഹരീഷിന്റെ അച്ഛൻ അദ്ദേഹം എന്നെ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചിട്ട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് യു നോ ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് ദെൻ ഡിസൈഡ് ആൻഡ് സ്പെൻഡ് ടൈം എന്നുള്ള രീതിയിൽ അപ്പം എനിക്ക് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ദീസ് ഇസ് നോട്ട് ദ റൈറ്റ് ഗൈ അതായത് അത്ര ടോക്സിക് ആയിട്ടുള്ള അത്രയും കുറച്ച് അതായത് പല പ്രശ്നങ്ങളും കാരണം അതായത് എനിക്ക് ട്രസ്റ്റ്വർത്തി ആണെന്ന് തോന്നിയില്ല ഒരു നാസിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാവുകയും അതുകൊണ്ടാണ് ഞാൻ നോ പറയുന്നത് അതായത് 2 ഇയേഴ്സ് ബാക്ക് ഐ സെഡ് നോ ടു ദിസ് പേഴ്സൺ ക്ലിയർലി സെഡ്
അതും ഈ പറഞ്ഞ പോലെ അടി ഉണ്ടാക്കി ഒരു ഇതല്ല. ഞാൻ പൊളൈറ്റ്ലി ആണ് ഞാൻ പറഞ്ഞ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം സെറ്റിൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ നോ പറഞ്ഞ ഒരു വ്യക്തിയാണിത്. ഐ സ്റ്റിൽ ഹാവ് ദോസ് മെസ്സേജസ് വിത്ത് മീ. ആ പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഒരുപാട് അപ്പോളജൈസ് ചെയ്ത് ചെയ്തു പോയ തെറ്റുകൾക്ക്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് പിരിഞ്ഞിട്ട് രണ്ടാമത് ഈ പറഞ്ഞ 2 വർഷം കൊണ്ട് മനസ്സിലിട്ട് ആ 2 വർഷം ഞാൻ നോ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ വിവേക് രാജ് എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി പറയാം. പുള്ളിക്കാരൻ ഇവിടെ ആ പയ്യൻ ഇവിടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന പയ്യനാണ്. ജോലി ഇവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു. ആ പയ്യനെ ഞാൻ ഫയർ ചെയ്തതാണ് ബിക്കോസ് എൻ്റെ ഫോണ് കളവ് പോകുന്നുണ്ട്. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ കാണാനില്ല. അപ്പം ഞാൻ അന്ന് അവനെ സംശയിച്ചു. അവൻ നോ അത് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ സൈബറിന് ഞാൻ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷേ ഈ പയ്യൻ്റെ പേരിലല്ല കൊടുത്തത്, പക്ഷേ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റോക്കും ഒക്കെ മിസ് ചെയ്തപ്പോഴത്തേക്ക് ഈ പയ്യനെ ഞാൻ ഫയർ ചെയ്തു. മാത്രമല്ല ഈ പയ്യനും ഹരീഷുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അതായത് പോക്കറ്റ് മണി കൊടുക്കുകയും ഈ വാസ് മോർ ലൈക്ക് എ സ്പൈ ഈ ഹരീഷിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ പയ്യനെ ഞാൻ പറഞ്ഞു വിടുകയും അതിനുശേഷം ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ആ പയ്യനെ കണ്ടിട്ടില്ല. സംസാരിച്ചിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം ഇതൊരു പ്ലാൻ ചെയ്ത് പഴയ ഒരു ജോലിക്കാരിനെയും തിരിച്ചു കൊണ്ടുവന്ന് പഴയ ഒരു ഈ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെയും കൊണ്ടുവന്ന് ഈ കഞ്ചാവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഇത് എന്തൊരു വലിയൊരു ഭയങ്കര ഒരു ക്രിമിനൽ മെന്റാലിറ്റി, എൻ്റെ ഒരു ഡേർട്ടി കൈൻഡ് ഓഫ് ഒരു ഗെയിം ആയിരുന്നു എന്നുള്ള കാര്യമാണിത്. കേസിൽ വിവേകും അറസ്റ്റിലായി, ഹരീഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജാമ്യം ലഭിച്ചാൽ ഹരീഷ് രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന് ശോഭ പറയുന്നു. സത്യം തെളിഞ്ഞതോടെ ശോഭയ്ക്കെതിരായ കേസ് ക്രൈംബ്രാഞ്ച് റദ്ദാക്കി. ഹരീഷിനെയും വിവേക് രാജിനെയും പ്രതിയാക്കി പുതിയ FIR കോടതിയിൽ സമർപ്പിച്ചു.